വയനാട് തുരങ്കപാതയുമായി സർക്കാർ മുന്നോട്ട്. പദ്ധതിക്കായുള്ള ഫിനാൻഷ്യൽ ബിഡ് തുറന്നു. ടണൽ പാതയുടെ പ്രവൃത്തി രണ്ട് പാക്കേജുകളിലായി ടെൻഡർ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അൺഫിലിഡ് ഡിസൂസ് ചേരുകയാണ്. അൺഫിലിട്ട് വയനാട് ദുരന്തം നമ്മുടെ കൺമുൻപിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തുരങ്കപാതയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഭൂമി അടക്കം ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ മുന്നോട്ട് പോക്ക്. വയനാട് തുരങ്കപാതയുമായി സർക്കാർ മുന്നോട്ട്. ഫിനാൻഷ്യൽ ബിഡ് തുറന്നു എന്നാണ് നിയമസഭയിൽ സബ്മിഷനാണ്, അതായത് ലിൻഡ് ജോസഫ് എംഎൽഎയുടെ സബ്മിഷനാണ് പൊതുമരാമത്ത് മന്ത്രി അമൃത മറുപടി പറഞ്ഞത്. അതിലാണ് അദ്ദേഹം കൃത്യമായി സർക്കാർ ഏത് ഘട്ടം വരെ എത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ 8 ഹെക്ടർ സ്വകാര്യ ഭൂമിയും വയനാട് ജില്ലയിലെ 8 ഹെക്ടർ സ്വകാര്യ ഭൂമിയും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റെടുത്തതിന് ശേഷം അത് KRPL കൈമാറിയും വഹിക്കുകയാണ്. ഈ കോഴിക്കോടത്തെ 1 ഹെക്ടർ ഭൂമി കൂടി ഇനി ഏറ്റെടുക്കുന്ന നടപടികളാണ് പുരോഗമിച്ചു വരുന്നത്. അതായത് ഈ പദ്ധതിയുടെ ആകെ 90% ഭൂമി മൊത്തം ഏറ്റെടുക്കേണ്ടതിന്റെ 90% ഭൂമി ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു രണ്ട് ഈ പ്രവൃത്തി, അതായത് ടണൽപാതയുടെ പ്രവൃത്തി രണ്ട് പാക്കേജുകളിലായാണ് സർക്കാർ അത് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പാലവും അപ്പോസ് റോഡും 1-ാമത്തെ പാക്കേജിലും ടണൽപാതയുടെ നിർമ്മാണം 2-ാമത്തെ പാക്കേജിലുമായി അങ്ങനെയാണ് നിസ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ബിഡും ജൂലൈ മാസം ഈ വർഷം ജൂലൈ 8-ാം തീയതിയും പാക്കേജ് 2-ന്റെ ഫിനാൻഷ്യൽ ബിഡ് സെപ്റ്റംബർ 4-ന് ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാരിൽ നിന്ന് ചെയ്യേണ്ടതിന്റെ ഏറെക്കുറെ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു പാരിസ്ഥിതിക അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. ആ അന്തിമമായ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഈ പ്രവൃത്തികളൊക്കെ ആരംഭിച്ച് നടപടി തുടങ്ങുമെന്നാണ് ഇപ്പോൾ നിയമസഭയിൽ ആധികാരികമായി ഔദ്യോഗികമായി പൊതുമരാമത്ത് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തുരങ്കപാത, വയനാട് തുരങ്കപാത, അതായത് വയനാട് ഉരുൾപൊട്ടലടക്കമുള്ള ദുരിതം ദുരന്തം ഇട്ടു വാങ്ങിയിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാർ അതിവേഗത്തിൽ തന്നെയാണ് ഈ ഇതുമായി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നിയമസഭയിൽ ഔദ്യോഗികമായി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ശരി അൻഫിൽട്ട, വയനാട് തുരങ്കപാതയുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകുന്നു. പദ്ധതിക്കായുള്ള ഫിനാൻഷ്യൽ ബിഡ് തുറന്നു. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിലിഡ് ഡിസൂസ.